தினம் சுவர்ண தினம் புனரைக்கத்தின் புண்ணிய தினம் മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആർദ്രചിത്തനായ ഇതേ ഇടയശ്രേഷ്ഠനായി നമ്മുടെ കാലഘട്ടത്തെ കരുതലോടും സ്നേഹവായ്പോടും ഉദാത്തമാക്കിയ വ്യക്തിത്വമാണ് ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റേത്. സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾക്ക് ക്രിസ്തീയ ഉത്തരങ്ങൾ തേടുകയും സഭയുടെ കാഴ്ചപ്പാടുകൾക്ക് സമൂഹത്തിൻ്റെ വേദനകളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്ത മനുഷ്യസ്നേഹിയാണ് മാർ ഗ്രിഗോറിയോസ് പിതാവ്. കല്ലൂപ്പാറ കടമാങ്കുളത്ത് ഇടുക്കുള അന്നമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായി കുഞ്ഞുകുട്ടി എന്ന ഓമനപ്പേരുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സൂര്യ തേജസ്സായ അഭ്യുന്നയ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ് 1916 ഫെബ്രുവരി 1 തീയതി പൂജാതനായി. 28 ദിവസം കഴിഞ്ഞ് മാമദിസ സ്വീകരിച്ച് വർഗീസ് എന്ന നാമം സ്വീകരിച്ചു. കുഞ്ഞുകുട്ടി തൻ്റെ 4 വയസ്സിൽ അമ്മാച്ചനായ പാപ്പി സാറിൻ്റെ ആശാൻ കളരിയിൽ അക്ഷരവിദ്യാഭ്യാസം ആരംഭിച്ചു. തുടർന്ന് പുതുശ്ശേരി സൗത്ത് എൽ പി സ്കൂൾ, പുതുശ്ശേരി എം ഡി യു പി സ്കൂൾ, ഇരവിപേരൂർ സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി. അഭ്യുന്നയ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുവല്ല രാമകൃഷ്ണാശ്രമ മണ്ഡപതിയായിരുന്ന സ്വാമി ജൈത്രാനന്ദ എന്നിവർ പിതാവിൻ്റെ സതീർത്ഥരായിരുന്നു. പഠനത്തിലും സ്വഭാവത്തിലും ഒന്നാമനായിരുന്ന കുഞ്ഞുകുട്ടി പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള സതീർത്ഥരെ എപ്പോഴും സഹായിച്ചിരുന്നു. 1932 സ്കൂൾ ഫൈനൽ പാസ്സായി കോട്ടയത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി സ്വീകരിച്ച് വീട്ടിലെ മൂത്ത മകൻ എന്ന നിലയിൽ തൻ്റെ കടമ നിർവഹിച്ചു. കടമാങ്കുളം ബദിനിപ്പള്ളിയുടെ അൾത്താര ശുശ്രൂഷകൻ എന്ന നിലയിൽ ദേവാലയ കാര്യങ്ങൾ അത്യന്തം ശുഷ്കാന്തി പ്രകടിപ്പിച്ചു. ഏബ്രഹാം പടിഞ്ഞാറേ മണ്ണിൽ അച്ഛൻ, റഫായേൽ ചെറുപുഴത്തോട്ടം അച്ഛൻ, കോശി കാക്കനാട്ടച്ഛൻ എന്നിവരുടെ ഉദാത്ത മാതൃക കണ്ടു വളർന്ന കുഞ്ഞുകുട്ടി ചെറുപ്രായത്തിൽ തന്നെ ബദിനി ആശ്രമ പ്രസ്ഥാനത്തോട് അടുപ്പം കാണിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1933 മെയ് 15 ബദിനി ആശ്രമ അംഗമായി. 1935 ഓഗസ്റ്റ് 15 പ്രഥമ സന്യാസവ്രത വാഗ്ദാനം നടത്തി. ആശീർവദിക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള ബെനഡിക്ട് എന്ന സന്യാസനാമധേയം സ്വീകരിച്ചു. 1941 ജനുവരി 7 മറിയവാനിയസ് പിതാവിൻ്റെ മുമ്പാകെ നിത്യവ്രതം സ്വീകരിച്ച് മിശിഹാനുകരണ സന്യാസി സഭയിൽ പൂർണ്ണ സന്യാസിയായി. തത്വശാസ്ത്ര ദൈവശാസ്ത്ര പരിശീലനത്തിനായി ശ്രീലങ്കയിലെ കാൻഡി സെമിനറിയിലേക്ക് അയക്കപ്പെട്ടു. സെമിനറി പഠനകാലത്ത് കലാകായിക രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചു. കൂടാതെ LPH LTH ബിരുദങ്ങൾ സമ്പാദിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദേശവുമായി അടുത്തിടപെടുവാൻ അവസരങ്ങൾ ലഭിച്ചു. കാൻഡി രൂപത അധ്യക്ഷനായ അഭിയുന്ന ബെർണാർഡ് റേഞ്ഞോ പിതാവിൻ്റെ തൃക്കയ്യാൽ 24 ഓഗസ്റ്റ് 1944 ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചു. കാൻഡി സെമിനറി ചാപ്പലിൽ പ്രഥമ ദിവ്യബലി അർപ്പണവും നടത്തി. 1941 ഡിസംബറിൽ പഠനം പൂർത്തിയാക്കി
ഡിസംബർ അദ്ദേഹം കേരളത്തിൽ തിരികെ എത്തി. 1946 ഉപരിപഠനത്തിനായി തൃശാപ്പള്ളി സെന്റ് ജോസഫ്സ് കോളേജിൽ ചേരുകയും ധനതത്വശാസ്ത്രത്തിൽ 1949 മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ഓണേഴ്സ് ഒന്നാം റാങ്കോടെ പാസ്സാവുകയും ചെയ്തു. അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഫിസിക്സ് ഐച്ഛ വിഷയമായെടുത്ത് പഠിച്ചത്. ഇവർ രണ്ടുപേരും സോഷ്യൽ സർവീസ് ഫീൽഡിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഈശോസഭ വൈദികരുടെ സ്വാധീനം കൂടുതൽ പ്രവർത്തനമുഖമാക്കുവാൻ ഫാദർ ബെഡറിക്ടിനെ സഹായിച്ചു. പഠനം പൂർത്തിയാക്കി നാലാഞ്ചര ആശ്രമത്തിലെ വൈദിക വിദ്യാർത്ഥികളുടെ ചുമതല സെന്റ് അലോഷ്യസ് മൈനസ് സെമിനാരി അധ്യാപകൻ പാളയം ഇടവകയുടെ സഹവികാരി മാറിവാനിയസ് കോളേജിൻ്റെ പ്രഥമ പ്രിൻസിപ്പൽ കോളേജ് ഹോസ്റ്റലിൻ്റെ പ്രിയങ്കരനായ വാർഡൻ നെടുമങ്ങാട് മിഷൻ പ്രദേശങ്ങളിലെ തീക്ഷ്ണതയുള്ള അജപാലകൻ എന്നീ നിലയിൽ വൈവിധ്യമായ സേവന മേഖലകളിൽ ബെനഡിക്ട് അച്ഛൻ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1952 ഡിസംബർ 27 തീയതി മാറിവാനിയസ് തിരുമേനിയുടെ തൃക്കൈയാൽ റമ്പാൻപട്ടം സ്വീകരിച്ചു. 37 വയസ്സിൽ മാറിവാനിയസ് പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലും മാർ സേവരിയസ് പിതാവ് തോമസ് തറയിൽ പിതാവ് എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും 1953 ജനുവരി മാസം 29 തീയതി ഉണർവുള്ളവൻ എന്നർത്ഥമുള്ള ഗ്രിഗോറിയോസ് എന്ന നാമം സ്വീകരിച്ച് മെത്രാപ്പൊലീത്തയായി അഭിഷിക്തനായി. 1955 തിരുവനന്തപുരം മെട്രോപൊലിറ്റൻ ആർച്ച് ബിഷപ്പായി അവരോധിതനായി. 1959 മെയ് 14 ജോൺ 23 മാർപ്പാപ്പയിൽ നിന്ന് പാലിയം സ്വീകരിച്ചു. 1961 മുതൽ 1965 വരെ നടന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സ്ഥിരാംഗമായി സിനഡൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ലത്തീൻ ഭാഷാ വിഭാഗം സംഘത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ കൗൺസിൽ പഠനങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും അവതരിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. റീത്തിൻ്റെ പേരിൽ കത്തോലിക്ക സഭയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായ അവസരത്തിൽ വ്യക്തിഗത സഭയുടെ സ്വത്വത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം കത്തോലിക്ക സഭയെ പ്രാദേശികമായി ഒരുമയോടെ നിലനിർത്തുവാൻ സമന്വയത്തിൻ്റെ വഴികൾ കണ്ടെത്തി. പ്രാദേശിക സഭകളുടെ ആത്മീയവും നൈയാമികവും സാംസ്കാരികവുമായ പ്രത്യേകതകൾ സംരക്ഷിക്കുവാൻ പരിശ്രമിച്ചു. 3 റീത്തുകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന പൊതുസ്ഥാപനങ്ങൾ ഭാരതസഭയിൽ തുടങ്ങുവാൻ പ്രത്യേക നേതൃത്വം നൽകി. 1965 ഫെബ്രുവരി 22 പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ കൂതാശ ചെയ്തു. 1977 ഓഗസ്റ്റ് 28 പൗലോസ് മാർ ഫീലക്സിനോസ് പിതാവിനെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചു. 1980 ഡിസംബർ 27 കോട്ടയത്ത് വെച്ച് പുനരയ്ക്ക കനക ജൂബിലിയോടനുബന്ധിച്ച് ലോറൻസ് മാർ എബ്രഹിം പിതാവിനെ തിരുവനന്തപുരം അധിപതിരാശ്രമത്തിൻ്റെ സഹായമെത്രാനായി വാഴിച്ചു. 1986 ഫെബ്രുവരി 8 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പായ്ക്ക് തിരുവനന്തപുരം കത്തീഡ്രലിൽ ചരിത്രപ്രസിദ്ധമായ സ്വീകരണം നൽകി. മേജർ സെമിനാരി തുടങ്ങുന്നതിന് പ്രാരംഭമായി 29 ജൂൺ 1983 പട്ടം മൈനസ് സെമിനാരിയിൽ തത്വശാസ്ത്ര പരിശീലനം ആരംഭിച്ചു. 25 മെയ് 1989 നാലാഞ്ചിറയിൽ സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരി സ്ഥാപിച്ചു. 50 വർഷത്തെ പൗരോഹിത്യ ജീവിതവും 41 വർഷത്തെ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയും അർത്ഥപൂർണമായി നിർവഹിച്ച് 1994 ഒക്ടോബർ 10 തീയതി 78 വയസ്സിൽ നിത്യസമ്മാനത്തിനായി അദ്ദേഹം യാത്രയായി. രണ്ടാം വത്തിക്കാൻ സിനഹദോസിൻ്റെ സഭാശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് അകത്തോലിക്ക സഹോദരങ്ങളുമായുള്ള ഊഷ്മളമായ ബന്ധം പിതാവ് സുദൃഢമായി കാത്തുസൂക്ഷിച്ചു.
സഭയ്ക്ക് പ്രാർത്ഥനാവാരം ഉചിതമായി ആചരിച്ചു. കൂടാതെ ഐക്യ ക്രിസ്മസ്, ഐക്യ ക്രൈസ്തവ കാരുണ്യ പ്രവർത്തനങ്ങൾ, വട്ടപ്പാറ സ്നേഹഭവൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകി. നിലയ്ക്കൽ എക്യുമെനിക്കൽ ദേവാലയം പിതാവിൻ്റെ വിശാലമായ സഭയ്ക്ക് കാഴ്ചപ്പാടുകളുടെ വലിയ ഉദാഹരണമാണ്. സഹോദരി സഭകളിലെ പിതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി ക്രൈസ്തവ സഭ കേന്ദ്രങ്ങളായ റോം, കാൻറ്റർബറി, ജനീവ എന്നിവ സന്ദർശിച്ചു. ഐക്യത്തിൻ്റെ പാതയിലെ തീർത്ഥാടനമായിരുന്നു ഇത്തരം യാത്രകൾ. ഉണ്ണാനും ഉടുക്കാനും കിടക്കാനുമില്ലാത്തവൻ്റെ വേദന പിതാവ് അറിഞ്ഞിരുന്നു. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനാണ്. പട്ടിണിയുടെ വിഷമത നേരിട്ടറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആയുസ്സിൻ്റെ ബാക്കി സമയം മുഴുവൻ സാധുക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പട്ടിണിക്കാരോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞ് കണ്ണുനീർ വീഴ്ത്തുന്ന ഏതൊരുവിനെയും വെല്ലുവിളിക്കുവാൻ ഞാൻ തയ്യാറാണ്. മിത്രാഭിഷേകാനന്തരം നടത്തിയ നന്ദി പ്രകാശന പ്രസംഗത്തിൽ പിതാവ് പറയുകയുണ്ടായി, സ്വർഗീയ അപ്പം മുറിക്കുന്ന അഭിഷിക്തൻ തന്നെ പാവപ്പെട്ടവൻ്റെ അന്നന്നത്തെ അപ്പം ഉണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ ആരായണമെന്ന് പിതാവ് ഉത്ബോധിപ്പിച്ചു. സ്വർഗീയ പിതാവിൻ്റെ കരുണയുടെ മുഖം പാവപ്പെട്ടവന് പിതാവ് പ്രാപ്യമാക്കി കൊടുത്തു. മണ്ണിനോട് കലർപ്പില്ലാത്ത പ്രിയം പിതാവിന് സ്വന്തമായിരുന്നു. കാർഷിക മണ്ഡലത്തിലെ നൂതന രീതികളും കാർഷിക പദ്ധതികളും പിതാവിന് ഏറെ ഇഷ്ടമായിരുന്നു. കാർഷിക ഫാമുകൾ, കാർഷിക സർവകലാശാലകൾ എന്നിവിടങ്ങളിലെല്ലാം വളരെ താല്പര്യത്തോടെ സന്ദർശിച്ചു. ഗ്രാമീണ വികസനവും സാധാരണക്കാരൻ്റെ സാമ്പത്തിക സുസ്ഥിതിയും ലക്ഷ്യം വെച്ചുള്ള വികസനങ്ങൾ ചിന്തകൾക്ക് രൂപം നൽകി. കാർഷിക വിദഗ്ധരെ പങ്കെടുപ്പിച്ച് വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ കാർഷിക സമ്മേളനങ്ങൾ ക്രമീകരിച്ചു. പട്ടിണി അകറ്റുവാൻ ഉപകരിക്കുന്ന വിവിധ വിത്തുകൾ, സസ്യങ്ങൾ, മരങ്ങൾ, വളർത്തുമൃഗങ്ങൾ എന്നിവ പിതാവ് പ്രോത്സാഹിപ്പിച്ചു. വിവിധയിനം മരച്ചീനി ഇനങ്ങൾ, ആട്, തേനീച്ച വളർത്തൽ, കൂൺ കൃഷി, മാഞ്ചിയം, അക്വേഷ്യ, കൊക്കോ, ഔഷധ സസ്യങ്ങൾ എന്നിവ സാധു ജനങ്ങളുടെ സാമൂഹ്യ മുന്നേറ്റം ലക്ഷ്യം വെച്ച് ആരംഭിച്ചു. വിദേശയാത്രകളിൽ അവിടുത്തെ കാർഷിക ഫാമുകൾ പിതാവിന് പ്രിയപ്പെട്ടതായിരുന്നു. വിവിധ ഇനം കാർഷിക വിത്തുകൾ, വിളകൾ, കാർഷിക രീതികൾ എന്നിവ നാട്ടിലെത്തിച്ചിരുന്നു. കീടനാശിനിയില്ലാത്ത മാലിന്യമുക്തമായ ജൈവകൃഷിയോട് പിതാവിനേറെ മമതയുണ്ടായിരുന്നു. കാർഷിക വിപ്ലവത്തിലൂടെ നാടിൻ്റെ വികസനം സ്വപ്നം കണ്ടു. കാർഷിക രംഗത്ത് എന്നും ഒരു വിദ്യാർത്ഥിയുടെ ഏകാഗ്രതയും ശ്രദ്ധയും കൗതുകവും പിതാവ് കാണിച്ചു. ഗവൺമെൻറ്റിൻ്റെ വാർഷിക ബജറ്റിൽ കൃഷിക്ക് ന്യായമായ വിഹിതങ്ങൾ ഉൾപ്പെടുത്തുവാൻ പിതാവ് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. കഠിനാധ്വാനം പിതാവിൻ്റെ ജീവിതശൈലിയായിരുന്നു. പിതാവിൻ്റെ ജീവിത പുസ്തകം മുഴുവൻ അധ്വാനത്തിൻ്റെ അധ്യായങ്ങളാണ്. സമയത്തിൻ്റെ വില മനസ്സിലാക്കി ഫലപ്രദമായി സമയക്രമീകരണം നടത്തുവാൻ പിതാവിന് അസാമാന്യ പാഠവും ഉണ്ടായിരുന്നു. ദൈവപിതാവിൻ്റെ കരുതലും സംരക്ഷണയും ജീവൻ്റെ സമൃദ്ധിയും വന്യപിതാവ് പ്രപഞ്ചത്തിൽ കണ്ടു. വിവിധ തരം ഫലങ്ങൾ അരമന വളപ്പിൽ വന്യപിതാവ് നട്ടുവളർത്തിയിരുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്യരുതെന്നും നശിപ്പിക്കരുതെന്നും പിതാവ് പഠിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണം പിതാവ് ജീവിത വ്രതമാക്കി മാറ്റി പ്രകൃതിയെ പൊതുഭവനമാക്കി കണ്ടു. കാര്യസ്ഥതയുള്ള ഭവന വിചാരിപ്പുകാരനായി പിതാവ് പരിസ്ഥിതിയെ സമീപിച്ചു. ഗവൺമെൻറ്റിൻ്റെ വിവിധ ആസൂത്രണ ബോർഡുകളിലെ സ്ഥിരക്ഷണിതാവ് എന്ന നിലയിൽ ശ്രദ്ധേയനായ വിദ്യാഭ്യാസ വിശിഷ്ടനായിരുന്നു പിതാവ്. ലോക ചിന്താഗതികളെ സ്വാധീനിച്ച ഗ്ലാസ്നോസ്, പെരിസ്ട്രോയിക്ക പോലുള്ള പുസ്തകങ്ങൾ വായിക്കുവാനും ലളിതമായി ശ്രോതാക്കൾക്ക് പകർന്നു കൊടുക്കുവാനും ശ്രദ്ധിച്ചു. നാലാഞ്ചറമാർ തേഫിലസ് കോളേജ്, പട്ടം സെൻറ്റ് മേരീസ് കോളേജ്, അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജ്, മദ്രാസ് ഗ്രിഗോറിയസ് കോളേജ് തുടങ്ങിയ പിതാവ് സ്ഥാപിച്ച ശ്രദ്ധേയങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധിയാണ്.
ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലും വിദ്യാഭ്യാസത്തിലൂടെ വികസനം കാഴ്ചവെച്ച വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു അഭിയുന്നയ പിതാവ്. സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, വിവിധ യൂണിവേഴ്സിറ്റികളിലെ ലൈബ്രറികൾ എന്നിവിടങ്ങളിൽ പിതാവ് മുടങ്ങാതെ സന്ദർശിച്ചിരുന്നു. സഞ്ചരിക്കുന്ന സർവവിജ്ഞാനകോശം പോലെ എല്ലാ വിഷയങ്ങളിലും നൂതനവും ആഴമാർന്നതുമായ പാണ്ഡിത്യം പിതാവിനുണ്ടായിരുന്നു. വിവിധ വിജ്ഞാന ശാഖകളിൽ പ്രശസ്തരായവർ പട്ടം അരമനയിലെത്തിയിരുന്നു. വിശാലമായ അതിരൂപതയുടെ എല്ലാ മേഖലകളിലും സ്കൂളുകൾ സ്ഥാപിച്ച് ലാഭനഷ്ട കണക്കുകൾ നോക്കാതെ ഭാവി തലമുറയ്ക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ സജ്ജീകരിക്കുവാൻ പിതാവ് സംവിധാനങ്ങൾ ക്രമീകരിച്ചു. സാധുക്കളും പഠനത്തിൽ മികവുറ്റവരുമായ അനേകം വിദ്യാർത്ഥികളെ തൻ്റെ സ്ഥാപനങ്ങളിൽ പിതാവ് ഔദാര്യത്തോടെ പഠിപ്പിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ ക്ലേശിച്ച വിവിധ മാനേജ്മെൻറ്റുകൾ അവകിസത മേഖലകളിൽ നടത്തിയിരുന്ന സ്കൂളുകൾ വളരെ ഔദാര്യത്തോടെ പിതാവ് ഏറ്റെടുത്ത് നടത്തി. മുറിവുകളിൽ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെയും എണ്ണ പകർന്നു നൽകിയ സൗഖ്യദായകനായിരുന്നു പിതാവ്. പിരപ്പൻകോട് കുഷ്ഠരോഗ ആശുപത്രി, പുറവങ്കോണം ചേഷേർ ഹോം, പുലേനാർകുട്ട TB റീഹാബിലിറ്റേഷൻ സെൻറ്റർ, കുമാരപുരം വികലാംഗ പുനരധിവാസ കേന്ദ്രം, കുരിയോട് അന്ധബധിര ചികിത്സാ സ്ഥാപനങ്ങൾ എന്നിവ പിതാവിൻ്റെ കാരുണ്യ സ്ഥാപനങ്ങളായിരുന്നു. ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിൻ്റെ ശാഖ പട്ടം അരമനയിൽ പ്രവർത്തിച്ചിരുന്നു. ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ സഹായിയെ ശ്രീമാൻ തോമാച്ചനെ അരമനയിൽ ക്രമീകരിച്ചിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം മെഡിക്കൽ കോളേജിൽ ഓടിയെത്തി രോഗികളെ സന്ദർശിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ജീവിത ക്ലേശങ്ങളിൽ വേദന അനുഭവിക്കുന്നവർക്കും വന്യപിതാവ് കൈത്താങ്ങായിരുന്നു. ഭവനരഹിതർക്കു വേണ്ടി മുൻമന്ത്രി ശ്രീ MN ഗോവിന്ദൻ നായരോട് ചേർന്ന് ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിക്കുവാൻ പിതാവ് മുന്നോട്ട് നിന്നു. ദാരിദ്ര്യദുഃഖം അനുഭവിച്ചവർക്ക് ചിലവ് കുറഞ്ഞ ഭവനങ്ങൾ ലാറി ബേക്കർ മോഡൽ ഭവനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടത്തി അയക്കുവാൻ സാധിക്കാത്ത കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി സമൂഹ വിവാഹ പദ്ധതി ആസൂത്രണം ചെയ്തു. തീരപ്രദേശങ്ങളിൽ നിന്ന്, തോട്ടപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മത്സ്യവിഭവങ്ങളും മലയോര പ്രദേശങ്ങളിൽ നിന്ന് കപ്പയും എത്തിച്ചപ്പോൾ വിശപ്പ് അനുഭവിച്ചവർക്ക് വലിയ ആശ്വാസം ലഭിച്ചു. ഫിഷ്തിയോപ്പ പ്രോഗ്രാം എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. കടൽക്ഷോഭത്തിൽ തീരപ്രദേശങ്ങളിൽ ദുരിതത്തിലാകുമ്പോൾ ആഹാരം, വസ്ത്രം, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ ശേഖരിച്ച് ഓടിയെത്തി ആശ്വസിപ്പിക്കുന്ന നല്ല ഇടയനായിരുന്നു പിതാവ്. ജനപങ്കാളിത്തത്തോടെയുള്ള വികസനം പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകി. ജാതിവർഗ സമുദായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഓടിയെത്തുന്ന പൊതുഭവനമായിരുന്നു പട്ടത്തെ അരമന. നിലക്കിലും ചാലയിലും മണ്ടയ്ക്കാട്ടും പൂന്തുറയിലും വർഗീയതയും ഭീകരമായ മതവിദ്വേഷവും താണ്ഡവമാടിയപ്പോൾ സമാധാനദൂതനായി പിതാവ് ഓടിയെത്തി. സിഖ് വിരുദ്ധ കലാപം ഭാരതത്തിന് തീരാവേദനയായപ്പോൾ വിളിച്ചുകൂട്ടിയ ശാന്തി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി VP സിംഗ് ഗ്രിഗോറിയസ് പിതാവിനെ സിഖ് മത നേതാക്കളുമായുള്ള ഡയലോഗ് കമ്മീഷനിൽ അംഗമാക്കി പ്രത്യേകം ആദരിച്ചു. ദേശീയോദ്ഗ്രഥന കമ്മിറ്റിയിലെ ആദരണീയനായ അംഗമായിരുന്നു പിതാവ്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ തമ്മിൽ ആശയ അധികാര പോരിൽ ശീത സമരങ്ങൾ നടത്തിയപ്പോഴും അവരെ കൂട്ടിയിണക്കിയ ഐക്യപ്രവാചകനായിരുന്നു ഗ്രിഗോറിയോസ് തിരുമേനി. രാജ്യത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചയ്ക്കും വികസനത്തിനും ഉപകരിക്കുന്ന വികസന പദ്ധതികൾ പിതാവ് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തു. വികസന വഴികളിൽ പിതാവിന് കക്ഷിരാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ തടസ്സമായിരുന്നില്ല. മതമൈത്രി, മതസൗഹാർദ്ദം എന്നിവ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. അംഗബലം കൊണ്ട് ഗണ്യമല്ലാത്ത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനായ വന്യപിതാവ് കേരള മെത്രാൻ സമിതി, ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി എന്നിവയിലൂടെ തലപ്പത്ത് നിരവധി തവണ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു. POC സ്ഥാപനത്തിനും അഭിമാനകരമായ വളർച്ചയും പിതാവിൻ്റെ നേതൃത്വം എന്നും ഓർമ്മിക്കുന്നു. വിവിധ സന്യാസ സമൂഹങ്ങളോട് സവിശേഷമായ ഹൃദയബന്ധം കാത്തു സൂക്ഷിച്ചു. വിവിധ മാർപ്പാപ്പമാരോട്
അത്ഭുതപൂർവമായി ബന്ധം സൂക്ഷിച്ചു. ഓരോ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവനായിരുന്നു പിതാവ്. പേര് ചൊല്ലി വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ആത്മബന്ധവും പിതാവ് കാത്തു സൂക്ഷിച്ചു. ഇടവക സന്ദർശനം പച്ചയായ ജീവിത അനുഭവമായി വിശ്വാസികൾക്ക് അനുഭവപ്പെട്ടു. രോഗികളോടും വിധവകളോടും അനാഥരോടും പിതാവ് കനിവും കരുതലും കാണിച്ചു. സമാശ്വാസത്തിൻ്റെ വാക്കുകളാൽ അവരുടെ ജീവിതത്തെ ആത്മവിശ്വാസവും പ്രത്യാശയും കൊണ്ട് നിറച്ചു. ആർഭാടം കുറയ്ക്കുവാനും ലാളിത്യ അരൂപിയിൽ പള്ളിപ്പെരുന്നാളുകൾ ക്രമീകരിക്കുവാനും പഠിപ്പിച്ചു. ആരാധനയിൽ അർത്ഥമറിഞ്ഞ് സജീവമായി പങ്കെടുക്കുവാൻ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു. ഞായറാഴ്ച ദിവസം വിശുദ്ധിയോടെ ജീവിക്കുവാനും പരോപകാര പ്രവൃത്തികളാൽ അർത്ഥപൂർണമാക്കുവാനും പിതാവ് തൻ്റെ ജനത്തെ പ്രബോധിപ്പിച്ചു. ജീവഗന്ധിയായ ആരാധനക്രമം നടപ്പിലാക്കി ശുദ്ധമായ മലയാള ഭാഷയിൽ ലളിതമായി പിതാവ് വിശ്വാസ സത്യങ്ങൾ പ്രഘോഷിച്ചു. വസ്ത്രധാരണത്തിലും ഭക്ഷണക്രമത്തിലും ലാളിത്യം പാലിച്ചിരുന്നു. ജീവിത സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ മിതത്വം പാലിച്ചിരുന്ന വന്യപിതാവ് സംസാരത്തിലും സമീപനത്തിലും ലാളിത്യം കാത്തു സൂക്ഷിച്ചു. വിശുദ്ധിയും ലാളിത്യവും ദാരിദ്ര്യ അരൂപിയും പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ നന്മ നിറഞ്ഞ ഭാവങ്ങളായിരുന്നു. സന്യാസനിഷ്ഠ പിതാവ് തൻ്റെ വാക്കിലും നോക്കിലും ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിച്ചു. ജനത്തിൻ്റെ ആവശ്യങ്ങളിൽ നിന്ന് സൗകര്യപൂർവ്വം അകന്നു നിൽക്കുന്ന അപേക്ഷിതനായിരുന്നില്ല പിതാവ്. പ്രത്യുത ദൈവജനത്തിൻ്റെ ഹൃദയ മുമ്പരങ്ങൾ തൻ്റേതാക്കി മാറ്റുവാനും അവർക്കായി ആത്മത്യാഗം ചെയ്യുവാനും പിതാവ് കഠിനാധ്വാനം ചെയ്തു. ദൈവജനത്തിനെ ആരാധിക്കാൻ അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താനും ആരാധനാലയങ്ങൾ പടുത്തുയർത്തുവാനും സത്യവിശ്വാസം പഠിപ്പിക്കുവാൻ അനുയോജ്യമായ വേദോപദേശകരെ നിയോഗിക്കുവാനും പിതാവ് ശ്രദ്ധിച്ചു. ശുദ്ധിയായും ചിട്ടയോടും ദേവാലയവും പരിസരവും സൂക്ഷിക്കുവാൻ പിതാവ് പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. പ്രവൻകോണത്തെ പാസ്റ്റൽ സെൻറ്റർ വഴി പ്രേക്ഷിതരെ പരിശീലിപ്പിക്കുവാനും പുതിയ മിഷൻ മേഖലകൾ തുടങ്ങുവാനും അതിലൂടെ സാധിച്ചു. മതബോധനം കാര്യക്ഷമമായി ക്രമീകരിക്കുവാനും പാഠപുസ്തകങ്ങൾ സംലഭ്യമാക്കുവാനും പിതാവ് ശ്രദ്ധിച്ചു. മാർത്താണ്ഡം പാറശാല പത്തനംതിട്ട മാവിലിക്കര ഭദ്രാസനങ്ങളുടെ സംസ്ഥാപനത്തിന് സഹായകരമായ അടിസ്ഥാന ബാഹ്യ സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെട്ടത് വന്യപിതാവിൻ്റെ അജവാന ശുശ്രൂഷ കാലഘട്ടത്തിലാണ്. ബാഹ്യ കേരള സഭാ കൂട്ടായ്മകൾക്ക് അടിസ്ഥാനമിടുവാനും തീഷ്ണതയുള്ള പ്രേക്ഷിതരെ അവിടേക്ക് അയക്കുവാനും പിതാവ് പ്രത്യേകമായ ശ്രദ്ധ പ്രകടിപ്പിച്ചു. ഭൗതിക സംവിധാനങ്ങൾ സമയബന്ധിതമായി ക്രമീകരിക്കുമ്പോഴും അഗാധമായ ആധ്യാത്മിക ഉറപ്പിക്കുവാൻ പിതാവ് ശ്രദ്ധിച്ചിരുന്നു. വ്യക്തിപരമായ ധ്യാനം, പ്രാർത്ഥന, ആധ്യാത്മിക വായനകൾ, മനനം, നിശബ്ദത, ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള ദീർഘമായ പ്രാർത്ഥന എന്നിവയുടെ മുടക്കമില്ലാത്ത ഒരു കാര്യസ്ഥനായി അദ്ദേഹം പ്രവർത്തിച്ചു. ഉപവാസവും നീണ്ട മൗനവും പ്രാർത്ഥനയും വഴി കൂതാശിയുടെ പരികർമ്മങ്ങൾക്കായി പിതാവ് തന്നെ തന്നെ ഒരുക്കി. ശ്രദ്ധയോടും ഭക്തിയോടും ആദരവോടും പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. സ്വർഗീയ നന്മകൾ സ്വീകരിക്കുന്ന അസുലഭമായ മണിക്കൂറായി വിശുദ്ധ കുർബാന അർപ്പണ സമയത്തെ പിതാവ് കണ്ടിരുന്നു. തിരക്കിൻ്റെ മനുഷ്യനായിരുന്നു പിതാവെങ്കിലും ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിൽ പിതാവ് അത്യന്തം ശ്രദ്ധിച്ചിരുന്നു. ഉത്തമരായ വൈദികരെ പരിശീലിപ്പിക്കുവാൻ പിതാവ് ശ്രദ്ധിച്ചിരുന്നു. വൈദിക വിദ്യാർത്ഥികളെ കണ്ടെത്താനും പരിശീലിപ്പിക്കാനും ദൈവസ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്താനും പിതാവിന് ശ്രദ്ധിച്ചിരുന്നു. വൈദിക മേലധ്യക്ഷന്മാർ, വൈദികർ, വൈദിക വിദ്യാർത്ഥികൾ, സന്യസ്ത തുടങ്ങിയ അനേകരെ വിശുദ്ധ ജീവിതത്തിൽ പിതാവ് ചേർത്ത് നിർത്തി. പുനരേക്ക് ചരിത്ര സംഭവത്തിന് നവതി ആഘോഷിക്കുമ്പോൾ കടപ്പാടോടും നന്ദിയോടും ഗ്രിഗോറിയസ് പിതാവിനെ അനുസ്മരിക്കുന്നു. പരിമിതമായ സംവിധാനങ്ങളും വിഭവശേഷിയുമുള്ളപ്പോഴും തൻ്റെ മക്കൾക്ക് ഒന്നും കുറയരുത് എന്ന നിഷ്ഠയോടെ ആത്മത്യാഗത്തോടും സംലഭ്യതയോടും പ്രതിബദ്ധതയോടും കൂടി പിതാവ് സഭയെ ശുശ്രൂഷിച്ചു. പൊതുസമൂഹത്തിൽ സഭാ സംവിധാനങ്ങൾക്ക്
മേൽവിലാസം ഉണ്ടാക്കുവാനും സ്വീകാര്യത ഉറപ്പുവരുത്തുവാനും പിതാവ് ശ്രദ്ധിച്ചു. വിശാലമായ കാഴ്ചപ്പാടോടെ നന്മ നിറഞ്ഞ സംശയങ്ങളെ സംരംഭകരെ ഹൃദയത്തിലേറ്റുവാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും പൊതു സമൂഹത്തിലവയെ അവതരിപ്പിക്കുവാനും പിതാവ് ശ്രദ്ധിച്ചു. ആർഷഭാരത സംസ്കാരത്തിൻ്റെ സനാതന മൂല്യങ്ങൾ അതിൻ്റെ ആർജവത്വത്തിലും തെളിമയിലും സ്വാംശീകരിച്ച സാംസ്കാരിക നായകനായിരുന്നു ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ്. കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലെ നക്ഷത്ര ശോഭയായിരുന്നു വന്യ പിതാവ്. പൊതുസമൂഹത്തിൻ്റെ വഴിവെളിച്ചവും നേരിൻ്റെ ആൾരൂപമായിരുന്നു പിതാവ്. അർത്ഥപൂർണമായ ജീവിതം സഹോദരങ്ങളുടെ കണ്ണീരൊപ്പുന്നതിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് പിതാവ് തിരിച്ചറിഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട സർവരോടും ഹൃദയ അടുപ്പം കാത്തു സൂക്ഷിച്ച പിതാവ് സഹാനുഭൂതിയും ദീനകാനുംബയും കാണിച്ച പച്ചയായ മനുഷ്യനായിരുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സൗമ്യ സാന്നിധ്യമായി തലസ്ഥാന നഗരിയെ അനുഗ്രഹിച്ച വന്യ പിതാവ് സഭാമക്കളുടെ അഭിമാനവും പൊതുസമൂഹത്തിൻ്റെ വഴികാട്ടിയുമായിരുന്നു. തലമുറകൾക്ക് ദിശാബോധം നൽകുവാൻ ജീവിതം സ്വയം കത്തിയിരിക്കുവാൻ വിട്ടുകൊടുത്ത വിശ്വപൗരനാണ് വത്സല പിതാവ്. നന്മ നിറഞ്ഞ ഹൃദയത്തിനുടമയും ജീവിത വഴികളെ ദീപ്തമാക്കിയ ദൈവിക മനുഷ്യനുമായ വന്യപിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ സ്നേഹ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.